സൗന്ദര്യലഹരി കർമംഗളദദായ ശവര്യാതി രാപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിലെ ദരിദ്രർക്ക എല്ലാ ഭദ്രങ്ങളെയും എല്ലാ ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് അമ്മയുടെ ചരണങ്ങൾ അത് ദേവലോകത്തെ കൽപ്പവൃക്ഷങ്ങളെയും ജയിക്കുന്നതാകുന്നു കാരണം കൽപ്പവൃക്ഷങ്ങൾക്കും അത്രയും ശക്തിയില്ല കൽപ്പവൃക്ഷങ്ങൾ കേര കേവലം സ്വർഗലോകത്ത് മാത്രം പ്രസിദ്ധമാണ് സ്വർഗവാസികൾക്ക് മാത്രം അനുകൂലം പ്രദാനം ചെയ്യുന്നതാണ് എന്നാൽ അമ്മയുടെ ചരണങ്ങൾ അങ്ങനെയല്ല ഇഹലോകത്ത് ദരിദ്രരായിരിക്കുന്നവർക്ക് ദുഃഖിക്കുന്നവർക്ക് എല്ലാം പ്രദാനം ചെയ്യുന്നു എന്ന് വർണ്ണിച്ചു അതേ ഭാവന തുടർന്നുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ പാതാരിന്ദ ആ പാതാരിന്ദെ മന്ദാരപുഷ്പത്തോട് മന്ദാരപുഷ്പ ഗുഛത്തോട് പൂ മന്ദാരപുഷ്പ പൂങ്കുലയോട് ഉപമിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് എന്ന് കാണിച്ച് അതിൽ സ്വയം സമർപ്പണം എങ്ങനെയാ വേണ്ടത് സ്വയം സമർപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഭാവന ചെയ്യേണ്ടത് എന്നു കാണിച്ചുകൊണ്ട് ആചാര്യസ്വാമിജികൾ സ്വയം തന്നെ അവിടെ പ്രകടമായി ഒരു ഭക്തൻ ഒരു ഷഡ്പതിയായിട്ട് ഒരു വണ്ടായിട്ട് ആ മന്ദാരപുഷ്പമാകുന്ന ചരണ ചരണങ്ങളിൽ ചേർന്നിരിക്കുന്നു അതിൻ്റെ ആസ്വദിക്കാൻ ചേർന്നിരിക്കുന്നു എന്ന ഷഡ്പതി രൂപത്തിലുള്ള വർണ്ണനയാണ് സ്വയം തന്നെ ഷഡ്പതിയായിട്ട് ചരണങ്ങളിൽ പറ്റിയിരിക്കുന്ന ആ ഒരു ഭാവനയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദീനേഭ്യ ആശാനുസദൃശിം ശ്രീയം അനിശം ദദാനേ അമ്മയുടെ രണ്ട് ചരണകമലങ്ങൾ ദദാനേ ചരണേ ആ ചരണങ്ങൾ ദീനരായിട്ടുള്ളവർ ദീനരെന്നു പറഞ്ഞാൽ ദരിദ്രരെക്കാളും കഷ്ടത അനുഭവിക്കുന്നതാണ് ദാരിദ്ര്യം ഒരു തലത്തിലാണ് ധനം കൊണ്ടും വസ്ത്രാദികൾ കൊണ്ടും അന്നം കൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന ഇല്ലായ്മ എന്നാൽ ദീനരെന്നു പറഞ്ഞാൽ അതോടൊപ്പം മറ്റ് ദുഃഖങ്ങളും അനുഭവിക്കുക രോഗം കൊണ്ടുണ്ടാകുന്നത് ദുഃഖങ്ങൾ അനുഭവിക്കുക അതുപോലെ മറ്റ് ഭയാദികൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖം അനുഭവിക്കുക ഒക്കെ അനുഭവിച്ച് എല്ലാത്തിലും കഷ്ടപ്പെടുന്നവരാണ് ദീനരായിട്ടുള്ളവർ അങ്ങനെ ദീനത അനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടതെന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആശാനു സദൃശ്യം എന്താണോ അവരുടെ ആശ ആ ആശയ്ക്കനുസരിച്ച് തന്നെ ശ്രീയം ഐശ്വര്യത്തെ അനിശം എപ്പോഴും രാത്രിയും പകലും എപ്പോഴും പ്രദാനം ചെയ്യുന്നു ദദാനെ അങ്ങനെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ചരണങ്ങൾ ആ ചരണങ്ങളുടെ അമന്തം സൗന്ദര്യം പ്രകരമകരന്തം വികിരതി ആ സൗന്ദര്യം ആ ചരണങ്ങളുടെ സൗന്ദര്യം അമന്തമാണ് അത്യധികമാണ് കുറച്ചൊന്നുമല്ല ആ സൗന്ദര്യം പുഷ്പരസങ്ങളുടെ മകരന്തത്തെ മധുവിനെ വികരണം ചെയ്യുന്നതാണ് മധുവിനെ പുറത്തേക്ക് വിടുന്ന മധു ഒഴുകുന്നു ഇപ്പോൾ സൗന്ദര്യ പ്രക പ്രകര മകരന്ധം സൗന്ദര്യങ്ങളുള്ള പുഷ്പങ്ങളുടെ സുന്ദരമായ പുഷ്പങ്ങളുടെ ഒരു പുഷ്പ ഗുച്ഛം തന്നെ പുഷ്പ പുഷ്പങ്ങളുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് അപ്പോൾ പുഷ്പ സമൂഹത്തെയാണ് സൗന്ദര്യ മകരന്ധമെന്ന് പറഞ്ഞത് ആ പൂക്കളുടെ ഒരു കൂട്ടം പൂക്കൾ ഒരുമിച്ച് കിട്ടിയ ഒരു കൂട്ടം അപ്പം അങ്ങനെയുള്ള ആ പുഷ്പ ഗുച്ഛം കൊണ്ട് തന്നെ ആ ഭാവത്തെ പ്രകടിപ്പിക്ക പ്രകടിപ്പിക്കുമ്പോൾ ആ അതിൽ ഉണ്ടായ സൗന്ദര്യ മകരന്ധം എന്താണ് ആ മകരന്ധം ഇങ്ങനെ പുറത്തു വരുന്നു ആ മകരന്ധം ശ്രവിക്കാനാണ് ആ മകരന്ധത്തെ ആസ്വദിക്കാനാണ് ഏഷരണങ്ങളായിട്ടുള്ള ഇവിടെ വണ്ടിൻ്റെ രൂപത്തിലും മറ്റ് തേനീച്ചകളുടെയൊക്കെ രൂപത്തിൽ ഷഡ്പതികൾ വരിക അപ്പോൾ ആ ഷഡ്പതികളെ ആകർഷിക്കാനാണ് ശരിക്കും പുഷ്പങ്ങളിൽ മകരന്തം മധു തേന നിറച്ചിരിക്കുന്നത് ആ പുഷ്പരസം ഇല്ലെങ്കിൽ ഒരിക്കലും ഷഡ്പതികൾ ആകർഷിക്കപ്പെടില്ല അപ്പോൾ അവിടെ പരാഗണം നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതിയുടെ ഒരു പ്രകടനമാണ് അതായത് പരാഗണം നടക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുക അങ്ങനെ ആ രീതിയിൽ മകരന്തമായിട്ട് തേനായിട്ട് പുഷ്പരസമായിട്ട് അവിടെ പ്രകടമാകും അങ്ങനെ ആ സൗന്ദര്യമുള്ള പുഷ്പങ്ങളാണെന്ന രണ്ട് കാൽപാദങ്ങൾ അചരിക്ക രണ്ട് പുഷ്പങ്ങളല്ല പുഷ്പങ്ങളുടെ ഒരു കൂട്ടമാണ് അതിങ്ങനെ മധുവിനെ പുറത്തേക്ക് വിടുമ്പോൾ അത് ആസ്വദിക്കാനായിട്ട് മന്ദാരസ്തപക മന്ദാരസ്തപകസുഭകേ മന്ദാരപുഷ്പമാണ് സദൃശമായിട്ടുള്ള വൃക്ഷങ്ങളെയാണ് പുഷ്പങ്ങൾ ഇതൊക്കെ ദേവലോകത്തുണ്ടാകുന്ന വിശിഷ്ടര വിശിഷ്ടമായിട്ടുള്ള പുഷ്പങ്ങളാണെന്നാണ് പറയുക ആ മന്ദാര സ്തപകത്തില് കല്പവൃക്ഷ സദൃശമായിട്ടുള്ള ഏറ്റവും ഐശ്വര്യം തരുന്ന അല്ലയോ തവ അസ്മിൻ ആ ആ ചരണങ്ങളിൽ ഈ ചര അങ്ങയുടെ അമ്മയുടെ ഈ ചരണങ്ങളിൽ കരണ ചരണസ്മജ്ജീവ നിമജ്ജൻ ഷരണതാം യാതു കരണങ്ങൾ തന്നെ കരണങ്ങളായത് ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ തന്നെ പാദങ്ങളായിരിക്കുന്നു അപ്പോൾ മനുഷ്യരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള മജ്ജീവ എന്ന് സ്വയം പറയുകയാണ് മമാത്മാ എൻ്റെ ഈ ആത്മാവ് ഞാൻ തന്നെ എൻ്റെ ഈ ജീവാത്മാവ് ഒരു ഷഡ്പതിയായിട്ട് ആ മകരന്ധത്തെ ആസ്വദിക്കട്ടെ യാദു എന്ന് പറയുകയാണ് അങ്ങനെ ആസ്വദിക്കാനിടവരട്ടെ അവിടെ പോയി പറ്റിപ്പിടിച്ചിരിക്കട്ടെ നിമജ്ജൻ മജ്ജീവ കരണചരണ ഷഡ്ചരണതാം അങ്ങനെയുള്ള ആ മകരന്ധത്തിൽ മധുവില് നിമജ്ജനായിക്കൊണ്ട് നിമജ്ജനം ചെയ്തുകൊണ്ട് മുങ്ങി താഴ്ന്നുകൊണ്ട് ഈ ജീവൻ ഈ ആത്മാവ് ആനന്ദം അനുഭവിക്കട്ടെ അതൊരു ഷട്ടരണത ഷട്ട ഷട്ട്പതിയായിട്ടിങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയിൽ ഭാവനയാണ് അപ്പോൾ കരണ ഇവിടെ ഷഡ്പതിക്ക് ആറ് ചരണങ്ങളുണ്ട് ആറ് പാദങ്ങളാണ് ഷട്ട്പതിക്കുള്ളത് ഷട്ട്പതി എന്ന പേര് തന്നെ അങ്ങനെയാണുണ്ടായത് ആറ് പാദങ്ങളുള്ളത് ഏതൊക്കെയാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും അപ്പോൾ നേത്രങ്ങൾ കൊണ്ട് ദേവിയുടെ ചരണ കമലങ്ങളെ ദർശിക്കുകയും കാതുകൾ കൊണ്ട് അമ്മയുടെ തന്നെ കീർത്തികളെ അമ്മയുടെ തന്നെ സ്തുതികൾ പാടിക്കേൾക്കുകയും സൗന്ദര്യലഹരി പോലെയുള്ള സ്ത്രോത്രങ്ങൾ പാടിക്കേൾക്കുകയും അതുപോലെ മൂക്കുകൊണ്ട് പുഷ്പങ്ങളുടെ സുഗന്ധം ആസ്വദിക്കുകയും ആ പുഷ്പങ്ങൾ ഇവിടെ കൽപ്പിതമായിട്ടുള്ള പുഷ്പങ്ങളുടെ സുഗന്ധം ആസ്വദിക്കുന്നു എന്ന ഭാവന ചെയ്യുകയും വാ അതുപോലെ വാക്കുകൊണ്ട് പാദധൂളികളെ സ്പർശിക്കുന്നതായിട്ട് സങ്കല്പിക്കുകയും അങ്ങനെ കാതുകൊണ്ട് ശബ്ദങ്ങൾ കേൾക്കുക കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക സ്പർശം കൊണ്ട് സ്പർശിക്കുക അതുപോലെ രസം കൊണ്ട് ആ രസം ആസ്വദിക്കുന്നതായിട്ട് കരുതുക നാവുകൊണ്ട് മനസ്സുകൊണ്ട് ആ പാദാരവിന്ദങ്ങളെ നിരന്തരം ധ്യാനിക്കുക ഇങ്ങനെ ആറ് പാദങ്ങൾ ഷഡ്പതിയായിട്ട് സ്വയം സങ്കല്പിച്ച് ഭാവന ചെയ്യാനാണ് ആചാര്യസ്വാമിജികളുടെ പറയുന്നത് അത് എന്താണ് എന്താണതിൻ്റെ ഫലമെന്ന് നേരത്തെ പറഞ്ഞു തന്നെ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യത്തെയും നിവാരണം എന്ന് കൽപ്പിച്ചു അപ്പോൾ ദരിദ്രതയുടെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പറയുമ്പോൾ ഇവിടെ ആധ്യാത്മികമായിട്ട് കൂടി ചിന്തിച്ചാൽ അന്തർദരിദ്രതയെന്നും ബാഹ്യദരിദ്രതയെന്നും രണ്ട് രീതിയിൽ ദാരിദ്ര്യം പറയാം ഇല്ലായ്മ കുറവ് രണ്ട് രീതിയിലാണ് അപ്പോൾ അന്തർദരിദ്രത എന്ന് പറയുന്നത് മായാമോഹിതമായ അജ്ഞാനമോഹിതമായിട്ടുള്ള അവസ്ഥയാണ് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് കരുതുന്ന അവസ്ഥ എല്ലാം മറഞ്ഞിരിക്കുന്നൊരവസ്ഥ ദുഃഖങ്ങൾ ആന്തരികമായിട്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ വാസ്തവത്തിൽ ആനന്ദത്തിൻ്റെ സുഖത്തിൻ്റെ സ്രോതസ്സു തന്നെയാണ് നമ്മുടെ സ്വരൂപം എങ്കിലും അവിടെ ഒന്നുമില്ല ദുഃഖമാണുള്ളത് സുഖമില്ലേയില്ല എന്ന് ചിന്തിച്ച് ദരിദ്രത അനുഭവിക്കുന്ന അവസ്ഥ അത് ബഹിർ ആന്തരിക ദരിദ്രതയാണ് ബഹിർദരിദ്രതയാണ് നമ്മൾ സാധാരണ ദരിദ്രത എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ പറയാറുണ്ട് പറഞ്ഞു കേൾക്കാറുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ ദുഃഖിക്കുന്നൊരവസ്ഥ ധനസമ്പത്തുകൾ ഉണ്ടെങ്കിലും ആ മോഹത്തിലും ആയാമോഹത്തിലും ആസക്തിയിലും അല്ലെങ്കിൽ വിഭ്രമങ്ങളിലും ഒക്കെ പെട്ട് അത് ശരിക്ക് അറിഞ്ഞ് ജീവിക്കാൻ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ധനമുണ്ടെങ്കിലും അത് വേണ്ടപ്പോൾ പ്രയോജനപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇതൊക്കെ അന്തർദരിദ്രത കൊണ്ടുണ്ടാകുന്നതാണ് വിവേകമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ് ബാഹ്യദരിദ്രത ധനധാന്യ മറ്റ് ദ്രവ്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ദരിദ്രത ഇപ്പം ഇങ്ങനെ ആ രണ്ട് ദരിദ്രതകളും ഇല്ലാതാക്കുന്നതാണ് അമ്മയുടെ ചരണാര ബിന്ദങ്ങളെന്ന് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ദരിദ്രത ഇല്ലാതാക്കാൻ ഈ ശ്ലോകങ്ങളുടെ ഉച്ചാരണവും പ്രാർത്ഥനയും ചെയ്താൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകുന്നു എന്നുകൂടി ആചാര്യസ്വാമിജികൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് നമുക്ക് മാർഗദർശനം തരികയാണ് എന്ന് മനസ്സിലാക്കാം ഈ തൊണ്ണൂറാമത്തെ ശ്ലോകത്തില് ആശാനുസദൃശിയായിട്ടുള്ള ഫലം തരുന്ന അമ്മയുടെ പാതാരവിന്ദ ഈ വർണ്ണനയുടെ ഭാവം അമ്മയുടെ ചരണങ്ങളിൽ തന്നെ സമർപ്പിക്കാം തവ സ്തുതിരിയം